മുക്കം നഗരസഭയ്ക്ക് 73 കോടി രൂപയുടെ വാർഷിക ബജറ്റ്. നഗരസഭാ ഓഫീസിന്റെ പുതിയ കെട്ടിടം, ഭവന നിർമ്മാണം തുടങ്ങിയവയ്ക്കാണ് വൈസ് ചെയർപേഴ്സൺ കെ പി ചാന്ദിനി അവതരിപ്പിച്ച ബജറ്റിൽ പ്രധാന പരിഗണന നൽകിയിരിക്കുന്നത്. 72,72,4,972 രൂപ വരവും 70,35,34,834 രൂപ ചെലവും 2,36,70,138 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് മുക്കം നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി അവതരിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ പി ടി ബാബു ചടങ്ങിൽ അധ്യക്ഷനായി. അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്ന നഗരസഭാ ഓഫീസിന് പുതിയ കെട്ടിടം, ലൈഫ് പി എം എ വൈ ഭവന നിർമ്മാണത്തിന് 57.2 ലക്ഷം രൂപ, പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് 38.4 ലക്ഷം രൂപ, നഗരസഭയുടെ ഭാവി വികസനത്തിന് ഭൂമിയെടുക്കൽ, കാട്ടുപന്നി ശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുന്നതിന് സൗരോർജ്ജ വേലി സ്ഥാപിക്കൽ, മുക്കം പോളിടെക്നിക് കോളേജ് അടുത്ത അധ്യയന വർഷം തന്നെ ആരംഭിക്കൽ, മുക്കത്ത് വാതക ശ്മശാനം സ്ഥാപിക്കൽ എന്നിവയ്ക്കാണ് ബജറ്റ് ഊന്നൽ നൽകുന്നത്. ഓഫീസ് സമുച്ചയത്തിന് 1 കോടി രൂപ വകയിരുത്തി. ഒപ്പം ടൂറിസം മേഖലയ്ക്കും ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇരുവഴിഞ്ഞ് ടൂറിസം പ്രോജക്റ്റിന് 75 ലക്ഷം രൂപ വകയിരുത്തി. കാർഷിക മേഖലയ്ക്ക് 48 ലക്ഷം രൂപയും ക്ഷീരമൃഗസംരക്ഷണ മേഖലയിൽ 33 ലക്ഷം രൂപയും അംഗൻവാടി അനുപൂരക പോഷകാഹാര പദ്ധതിക്ക് 55 ലക്ഷം രൂപയും വയോമിത്രം പദ്ധതിക്ക് 15 ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, പഠനോപകരണങ്ങൾ, കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേക പ്രോത്സാഹനം തുടങ്ങി പട്ടികജാതി മേഖലയിൽ 2,30,24,000 രൂപയുടെ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തി. വൃക്കരോഗികൾക്ക് ഡയാലിസിസ് സഹായത്തിനും തുക മാറ്റിവെച്ചിട്ടുണ്ട്. തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പ്രത്യേക ഘടക പദ്ധതിയിൽ 26 ലക്ഷം രൂപയും നഗരസഭാ ഓഫീസ് ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് 20 ലക്ഷം രൂപയും നഗരസഭയുടെ മൊത്തം ആസ്തി സ്ഥിതി വിതരണ കണക്ക് ശേഖരണ ദൃഷ്ടി തുടർ പദ്ധതിക്കായി 35 ലക്ഷം രൂപയും വകയിരുത്തി. പാർപ്പിട മേഖലയ്ക്ക് മൊത്തം 1,25,00,000 രൂപയും ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജനത്തിന് 42 ലക്ഷം രൂപയും MRF MCF എന്നിവ സ്ഥാപിക്കുന്നതിനും വെയിലിംഗ് മെഷീൻ സ്ഥാപിക്കുന്നതിനുമായി 50 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഉയരെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കും. പെൺകുട്ടികൾക്ക് പുറമെ ഈ വർഷം മുതൽ വനിതകൾക്കും ആർച്ച പദ്ധതി നടപ്പാക്കും. മുക്കം പ്രീമിയർ ലീഗ്, മുക്കം ഫിലിം ഫെസ്റ്റിവൽ, മുക്കം വനിതാ ഫുട്ബോൾ ലീഗ്, കുട്ടികൾക്ക് അവധിക്കാലത്ത് കായിക പരിശീലനം, സ്റ്റാമിന പദ്ധതി എന്നിവ നടപ്പാക്കും. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക തൊഴിൽ പരിശീലനം, ഭിന്നശേഷി കലോത്സവം, അംഗൻവാടി കലോത്സവം, വയോജന സംഗമം, ഭിന്നശേഷി ഉല്ലാസയാത്ര എന്നിവയും സംഘടിപ്പിക്കാൻ പദ്ധതികളുണ്ട്. കുടിവെള്ള പദ്ധതികളുടെ പൂർത്തീകരണത്തിന് 1,02,00,000 രൂപയും പുതിയ റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തിക്ക് 1,44,00,000 രൂപയും റോഡ് റിപ്പയറിംഗിന് 5,21,00,000 രൂപയും ഘടക സ്ഥാപനങ്ങൾക്കായി 1,51,00,000 രൂപയും വകയിരുത്തി. CTV പ്രാദേശിക വാർത്ത, മുക്കം.